അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വസ്സലാമു വസ്വലാത്തു വസ്സലാമുഅ അലാഷറഫിൽ മഹലൂഖീൻ അലിഹി വസ്ഹബിഹി അജുമായിൻ കൊറോണ എന്ന കോവിഡ് നയൻറ്റീൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് നമുക്കുണ്ടായ മറ്റൊരു വലിയ വിപത്തിനെ പറ്റി ആരും അധികം ചിന്തിക്കുന്നില്ല എന്ന വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ധാരാളം വിദ്യാർത്ഥികളുണ്ട് അവർ ഓൺലൈൻ ക്ലാസ്സിൽ സ്ഥിരമായി കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് വലിയ കൂടി ഓൺലൈൻ ക്ലാസ്സുകളിൽ ജയിക്കുന്നുമുണ്ട് ഏറ്റവും കൂടുതൽ എ പ്ലസോടുകൂടി ജയിച്ച ഒരു കാലമെന്ന് പറയുമ്പോൾ അത് ഈ കൊല്ലമാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ ശരിക്കും ഫിസിക്കലായി തന്നെ ക്ലാസ് ഉണ്ടായിട്ട് പോലും അതിന് മുമ്പുള്ള കൊല്ലം ഫിസിക്കലായി പോലും ക്ലാസ് ഉണ്ടായിട്ട് പോലും കിട്ടാത്തത്ര മാർക്കുകൾ നേടിക്കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾ വിജയം നേടുമ്പോൾ സന്തോഷകരമാണ് എന്നാൽ അതിനേക്കാൾ വലിയ ഒരു അപകടം പറയുന്നത് അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഗരീന ഫ്രീ ഫയർ പോലെ ഗരീന എന്ന ഒരു കമ്പനി പബ്ലിഷ് ചെയ്ത നാല് ഗെയിമുകളിൽ വെച്ച് പ്രധാനപ്പെട്ട അവരുടെ ഗെയിമാണ് ഫ്രീ ഫയർ എന്നത് ഈ ഫ്രീ ഫയർ എന്ന ഗെയിം എല്ലാ രാഷ്ട്രങ്ങളിലുമുണ്ട് കൊറോണ പോലെ തന്നെ അത് വളർന്ന് കൊണ്ടിരിക്കുകയാണ് എല്ലാ രാഷ്ട്രത്തുമുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ അവർ ഓൺലൈൻ ക്ലാസിൻ്റെ പേരും പറഞ്ഞ് ഫുൾ ടൈം അവർ ഫോണിലിരിക്കുന്നു എങ്കിൽ അവർ ഭൂരിഭാഗം ആളുകളും യഥാർത്ഥത്തിൽ അവർ ക്ലാസ്സിനല്ല ക്ലാസ് കണ്ടൊരു നോട്ട് അയക്കുമ്പോൾ പോലും അവർ തയ്യാറല്ല എന്നാൽ ഈ ഭൂരിഭാഗം ആളുകളും ഫ്രീ ഫയർ എന്ന മഹാമാരിക്ക് അടിമപ്പെട്ടു പോയിരിക്കുകയാണ് ഒരു വലിയ അപകടമായ ഒരു രോഗമാണത് ഇതിനെ മറ്റ് രോഗങ്ങളൊക്കെ ശരീരത്തിനെ ബാധിക്കുമെങ്കിൽ ഈ രോഗം യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത് ഈ രോഗത്തിന് അടിമപ്പെട്ടവർ അവർ ആരാണെന്ന് നോക്കുന്നില്ല സ്വന്തം മാതാവിനെയും പിതാവിനെയും അവർ വിലവയ്ക്കുന്നില്ല എൻ ഈ വിനീതനായ എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ് എന്നൊരു പരാതി പറഞ്ഞു എൻ്റെ മകൻ ഈ ഫ്രീ ഫയർ എന്ന ഗെയിമിന് ആയിരിക്കുകയാണ് രാത്രിയും പകലും മുഴുവൻ ഈ കുട്ടി കളിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ വിഷയമായി ചർച്ച ചെയ്തതിൻ്റെ അവസാനം പറഞ്ഞു അവനക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പോലും ആ കുട്ടി അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ രക്ഷിതാവിനോട് ആ ഉമ്മയോട് ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല ഏറ്റവും ഇഷ്ടം ആ കുട്ടിക്ക് നിങ്ങളെ ആയിരുന്നു എന്ന് നിങ്ങൾ പറയണം കാരണം ഇപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ആ ഗെയിമിനോടാണ് അല്ല എന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ കുട്ടി രാത്രിയിൽ പാതിരാത്രി വരെ കളിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ആ സമയത്ത് ആ കുട്ടി കളിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഫോണൊന്ന് മേടിച്ചു നോക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ഉമ്മ ഇതുപോലെ ഒരു ദിവസം പ്രവർത്തിച്ചപ്പോൾ ആ കുട്ടി വളരെ കൂടി വലിയ ശബ്ദത്തോടു കൂടി വാതിലൊക്കെ ചവിട്ടിക്കൊണ്ട് ആ കുട്ടി ഉമ്മാനോട് പെരുമാറി എന്ന് ആ ഉമ്മ പിന്നീട് എന്നോട് വളരെ വേദനയോടെ ഇവിടെ പറയുകയാണ് ഇതുപോലെ ധാരാളം ആളുകൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി ആ കുട്ടി ഈ ഗെയിമിന് അഡിക്റ്റായിക്കൊണ്ട് ഫുൾ ടൈം ഈ ഗെയിം കളിച്ച് ഒരു ശീലമായതുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ബോക്സ് ആ ബോക്സ് വെച്ച് സാധാ കണക്കു കണക്ക് ചെയ്യാൻ ക്ലാസ്സിന് ഉപയോഗിക്കുന്ന ബോക്സ് ആ ബോക്സ് വെച്ചുകൊണ്ട് ഫോൺ കിട്ടാത്തതിൻ്റെ ആ ആ ഒരു കളിയുടെ ഹരം അത്രമാത്രം തലക്കി കയറിയതുകൊണ്ട് ആ ബോക്സിൽ അവൻ അറിയാതെ അവൻ്റെ കൈവിരലുകൾ ചലിച്ച് ഒരു ഫ്രീ ഫയർ ഗെയിം കളിക്കുന്നതുപോലെ ചലിക്കുകയാണ് ഒന്നോ രണ്ടോ അല്ല ധാരാളം ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട് വളരെ വേണ്ടപ്പെട്ട മറ്റൊരു കുട്ടി അവൻ്റെ ഉമ്മ ധാരാളം ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ രോഗത്തിന് അദ്ദേഹത്തിന് അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്നു എന്നാൽ ധാരാളം ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടിയുടെ അടുത്തേക്ക് ആ ഉമ്മ വന്നപ്പോൾ ആ സ്നേഹത്തോടെയാണെന്ന് നിങ്ങൾ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കും ആ കുട്ടി ഓടിപ്പോയി ആ ഉമ്മയുടെ അടുത്തേക്ക് എല്ലാവരും കരുതും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്നേഹത്തോടെയാണ് പോയത് എന്ന് എന്നാൽ വളരെ വേദനയോടെ ഞാൻ ഞാനന്ന് മനസ്സിലാക്കിയത് ആ കുട്ടി ഉമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിക്കാനായിരുന്നു കാരണം എന്താണ് ആ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ ഫ്രീ ഫയർ എന്ന ഗെയിം കളിക്കാനായിരുന്നു മാതാവെന്നോ പിതാവെന്നോ സഹോദരി എന്നോ സഹോദരനെന്നോ ആരെയും വിലവെയ്ക്കാതെ അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫ്രീ ഫയർ എന്ന മഹാമാരിക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ അവർ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ക്ലാസ് കാണുകയാണ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ രക്ഷിതാക്കളെ സ്നേഹമുള്ള രക്ഷിതാക്കളെ നാളേക്ക് നമ്മുടെ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ അവർ നല്ലവരായി തീരണം അവർ ഈ ഭാരതത്തിന് നമ്മുടെ നാട്ടിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വീട്ടിന് ഈ ലോകത്തിന് തന്നെ ഉപകാരമുള്ളവരായി തീരണം എന്നാൽ ഒരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിർജ്ജീവമായ ഒരു ഉപ ഒരു ആർക്കും തന്നെ ഉപകാരമില്ലാത്ത ചെറിയ ചെറിയ ഗെയിം ഇതുപോലെയുള്ള ഗെയിമുകൾക്കൊക്കെ അഡിക്റ്റായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മുടെ മക്കൾ വിട്ടുകൂടാ അതുകൊണ്ട് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ അയൽവാസികളോ കൂട്ടുകാരോ നാട്ടുകാരോ ആയ ആളുകൾ അവരെ ഒന്നും നമുക്കൊന്ന് തെറ്റിദ്ധരിക്കാൻ പോലും അവകാശമില്ലല്ലോ എന്നാൽ അങ്ങ് തെറ്റിദ്ധരിക്കാനും മോശത്തിലേക്കാണ് അവർ പോകുന്നത് എന്ന് ചിന്തിക്കാനും അവകാശമുള്ള രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒന്ന് മാതാപിതാക്കളാണ് മറ്റൊന്ന് അധ്യാപകരാണ് ഗുരുവാര്യന്മാരാണ് അതുകൊണ്ട് മാതാപിതാക്കളും ഗുരുവര്യന്മാരും അധ്യാപകരും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടി മോശത്തിലേക്ക് പോകും ഈ രൂപത്തിൽ പോയാൽ എന്ന് തെറ്റിദ്ധരിക്കണം എന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം രക്ഷിതാക്കളെ ഒരിക്കലും പെട്ടെന്ന് പിടിച്ചു ഫോൺ മേടിച്ചുകൊണ്ട് ആ ഫോണിൽ നിന്ന് ഈ ഫ്രീ ഫയർ എന്ന ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ആ കുട്ടി അതിൽ നിന്ന് അഡിറ്റ് ആ അഡി അതിൽ നിന്ന് മോചിതനാവുന്നില്ല കാരണം ഇത് കളിക്കാൻ ധാരാളം രൂപങ്ങളുണ്ട് ഈ ഫ്രീ ഫയർ എന്ന ഗെയിം ഫേസ്ബുക്കിലൂടെ കണക്ട് ചെയ്ത് കളിക്കുന്നവരുണ്ട് അതുപോലെ ക്രോമിലൂടെ കണക്ട് ചെയ്ത് കളിക്കുന്നവരുണ്ട് പല രൂപത്തിൽ കളിക്കുന്നവരുണ്ട് നമ്മളിതൊക്കെ ബ്ലോക്ക് ചെയ്താൽ തന്നെ മറ്റൊരു ഫോണിലൂടെ ഷെയറിറ്റ് വഴിയും എക്സെൻഡർ വഴിയുമൊക്കെ കണക്ട് ചെയ്ത് കളിക്കാൻ കഴിയുന്ന ഗെയിമുമാണ് ഏത് രൂപത്തിലും നമ്മുടെ മക്കൾ അവരുടെ കയ്യിൽ ഇൻ്റർനെറ്റ് കൂടി നമ്മളെല്ലാ സൗകര്യവും ഒരുക്കി ക്ലാസ്സിന് വേണ്ടി സമയം കൊടുക്കും ഫോൺ കൊടുക്കുമ്പോൾ ആ സമയം നമ്മളൊന്ന് ശ്രദ്ധിക്കൽ അനിവാര്യമാണ് എൻ്റെ കുട്ടി ഈ ക്ലാസ് തന്നെയാണോ കാണുന്നത് മറ്റ് ഗെയിമുകളാണോ കാണുന്നത് അതോ മോശമായ മറ്റ് പരിപാടികളാണോ ആണോ ഈ നെറ്റ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കണം നമുക്കറിയാം ചെറിയ ചെറിയ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ആയുധങ്ങൾ കൊടുക്കാറില്ല കത്തി കൊടുക്കാറില്ല കാരണം ഈ കത്തി കൊണ്ട് അവന് ഗുണത്തിനേക്കാൾ വലിയ ദോഷമാണ് സംഭവിക്കുക എന്ന ബോധമുള്ളത് കൊണ്ടാണ് എന്നാൽ നമ്മുടെ ഈ ഫോണ് ഈ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഫോണും കമ്പ്യൂട്ടറും ഒക്കെ നമ്മൾ കുട്ടികളുടെ മുന്നിൽ ഇൻ്റർനെറ്റ് സൗകര്യത്തോടുകൂടി വിട്ടുകൊടുക്കുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ നമ്മൾക്ക് അനിവാര്യമാണ് അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുക നമ്മുടെ മക്കളാണ് കേവലം ഒരു വിദ്യാഭ്യാസം എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് അവർ ഇരിക്കുന്നത് ഒരിക്കലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ല അവരായിരിക്കുന്നത് ക്ലാസ്സുകൾ ടീച്ചർമാരോട് ദിവസം അന്വേഷിക്കണം അധ്യാപകരോട് അവരുടെ സ്റ്റാറ്റസ് അറിയണം എന്നാലേ കുട്ടികൾക്ക് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന ബോധമില്ലെങ്കിൽ ഒരിക്കലും തന്നെ ആ കുട്ടി പഠിക്കാൻ തയ്യാറാവുകയില്ല മറ്റ് ഗെയിമുകളിലേക്കാണ് പോകുന്നത് ഫ്രീ ഫയർ ഉണ്ട് പബ്ജി ഉണ്ട് അതുപോലെ ധാരാളം ഗെയിമുകൾ ഇന്ന് നിലവിലുണ്ട് പെസ് ഉണ്ട് അതുപോലുള്ള ധാരാളം ഗെയിമുകൾക്ക് അഡിക്റ്റാണ് നമ്മുടെ പുതിയ തലമുറ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് നിങ്ങളാരും അറിയാത്തവരുണ്ടാവില്ല കാരണം ഈ കൊറോണ പോലെ ലോകത്തെല്ലാ വീട്ടിലേക്കും കൊറോണ കയറി ചെന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ എല്ലാ വീട്ടുകളിലേക്കും വിദ്യാർത്ഥികളുടെ മുഴുവൻ വീട്ടിലേക്കും കയറിപ്പോയ ഈ ചില ഗെയിമുകളാണ് ഫ്രീ ഫയറും പെസ്സും പബ്ജിയും പോലാത്ത ഗെയിമുകൾ അതുകൊണ്ട് വലിയ അപകടങ്ങളാണ് മുന്നിൽ കാണുന്നത് വളരെ സൂക്ഷിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അലൈക്കും വാർമത്തുള്ള